മഴ ഈ തിരുവോണം ബമ്പർ തിരുവോണം ബമ്പർ വമ്പൻ തുകയുമായി ആളുകളിലേക്ക് എത്തുമ്പോൾ അത് വേഗത്തിൽ ചുവടൊപ്പം പോലെ തന്നെ വിറ്റുപോകുമെന്നാണ് കരുതിയത് അതുപോലക്കെ തന്നെ മുന്നോട്ട് പോയതാണ് പക്ഷേ മഴ ഒന്ന് ഇടയ്ക്കൊന്ന് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കി കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയാണ് ഈ ബമ്പർ വിൽപ്പനയെ ബാധിച്ചതെങ്കിലും ഓണം അടുത്തതോടെ മുപ്പത്തിയഞ്ച് ലക്ഷം കവിഞ്ഞിരിക്കുകയാണ് ടിക്കറ്റ് വിൽപ്പന തിരുവോണം ബമ്പർ ടിക്കറ്റിന് വില അഞ്ഞൂറ് രൂപയാണെങ്കിലും ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ വിൽപ്പന കുതിക്കുകയായിരുന്നു അതിനിടെയാണ് സംസ്ഥാനത്ത് മഴയും വെള്ളപ്പൊക്കവും കനത്തത് ഇതോടെ ടിക്കറ്റ് വിൽപ്പന ആക്സിഡന്റിൽ നിന്ന് കാലെടുത്ത വണ്ടിയുടെ ഓട്ടം പോലെയായി ഇരുപത്തിയഞ്ചു കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന ഓണം ബമ്പറിന്റെ വില്പന തുടങ്ങിയ ശേഷം ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് സെപ്റ്റംബർ മൂന്ന് ശനിയാഴ്ചയാണ് വിഷു ബമ്പർ അടിച്ചത് ഞാൻ ഈ നിൽക്കുന്ന ഈ ലോട്ടറി ഏജൻസിക്കാണ് ലോട്ടറി കച്ചവടത്തിന് പ്രതിസന്ധി ആവുന്നത് ഈ മഴയാണ് ഈ മഴക്കാലം എങ്ങനെ ബാധിക്കുന്നുണ്ട് മഴക്കാലം നല്ലതായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ട് യഥാർത്ഥത്തില് പിന്നെ ഇപ്പം നമുക്കിങ്ങനത്തെ ഷെൽട്ടറൊക്കെ ഉള്ളത് കാരണം നല്ല രീതിയിൽ പോകുന്നുണ്ട് മഴക്കാലം കച്ചവടത്തെ ബാധിക്കും എന്നുള്ളൊരു ഇതുണ്ടോ അതെല്ലാടും അതേപോലെ നമുക്കും ബാധിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പം ഇപ്പം രണ്ട് ദിവസം കൊണ്ട് മഴയാണെങ്കിലും കച്ചവടം ഉണ്ട് കച്ചവടം നടക്കുന്നത് മാസം അവസാനം ബമ്പർ എടുക്കാൻ ആഗ്രഹിച്ചവരുടെ കയ്യിൽ പണമില്ലാത്തതും വിൽപ്പനയെ ബാധിച്ചു സാധാരണ രണ്ട് മൂന്ന് ടിക്കറ്റ് എടുക്കാറുണ്ട് ഒരുപാട് പേര് മടിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പതിനായിരം ഐഡിയായിരുന്നു അത് തന്നെയാണ് നല്ലത് ഇത് ഇച്ചിരി കൂടുതലാണ് പുതിയ മാസം പിറന്ന് ശമ്പളമൊക്കെ കയ്യിൽ വന്നതോടെ ടിക്കറ്റ് വിൽപ്പന വീണ്ടും കയറി തുടങ്ങിയിട്ടുണ്ട് ശനിയാഴ്ച വിൽപ്പന മുപ്പത്തിയഞ്ച് ലക്ഷം കടന്നു ശനിയാഴ്ചയാണ് ഈ ബമ്പർ സീസണിലെ ഏറ്റവും വലിയ ടിക്കറ്റ് വിൽപ്പന ഉണ്ടായതും ഒരു ലക്ഷത്തി എൺപതിനായിരം ടിക്കറ്റ് ആ വലിയ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആരെന്നറിയാൻ ഇനി രണ്ടാഴ്ചയാണ് സമയം കഴിഞ്ഞ വർഷം അൻപത്തിനാല് ലക്ഷം ഓണം ബമ്പർ ടിക്കറ്റാണ് വിറ്റഴിച്ചത് ഇത്തവണ വിൽപ്പന അൻപത് ലക്ഷം എത്തുമെന്ന് കണക്കുകൂട്ടുകയാണ് ലോട്ടറി ഡയറക്ടറേറ്റ് പക്ഷേ വരും ദിവസങ്ങളിലും മഴ വില്ലനായാൽ വിൽപ്പനയെ ബാധിക്കും എന്തായാലും മുപ്പത് ലക്ഷം ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സർക്കാർ ലക്ഷ്യമിട്ട ലാഭം ഖജനാവിലേക്ക് എത്തിക്കഴിഞ്ഞു പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ആരെയാണോ ഇത്തവണ മാവേലി ഓണം ബമ്പറിലൂടെ അനുഗ്രഹിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്നതാണ് എന്തായാലും സമയം കളയേണ്ട എല്ലാവരും പരമാവധി വാങ്ങാൻ കഴിയുന്നവരൊക്കെ ടിക്കറ്റ് എടുക്കുക ഭാഗ്യപരീക്ഷണം നടത്തുക കാരണം അത്ര വലിയ തുകയാണ് കൈകളിലേക്ക് എത്താൻ പോകുന്നത്